നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിൽ അങ്ങനെ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള നിർണായക ചില വിവരങ്ങൾ ലഭിക്കുകയാണ്. ഇതെങ്ങനെയാണ് ലഭിച്ചത് എന്ന ചോദ്യം ചെന്ന് അവസാനിച്ചത് ഒരു വ്യക്തിയിലേക്കും, അതും ദേശദ്രോഹം എന്ന് തന്നെ പറഞ്ഞ് മുദ്ര കുത്താവുന്ന കൃത്യമായ തെളിവുകളടക്കമുള്ളവ പരിശോധിച്ചതിന് ശേഷം മാത്രം ആ ഓപ്പറേഷനിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ത്യ. കൃത്യമായി തന്നെ ആളെ തൂക്കി. പാകിസ്ഥാൻ ചാര സംഘടനയ്ക്ക് ഇന്ത്യൻ സൈനിക രഹസ്യങ്ങൾ ചോർത്ത് നൽകിയ എംബസി ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. ഉത്തർപ്രദേശ് സ്വദേശി സതേന്ദ്ര സിവാലാണ് പിടിയിലായത്. മോസ്കോയിലെ ഇന്ത്യൻ എംബസി ജീവനക്കാരനാണ് ഇയാൾ. ഉത്തർപ്രദേശ് ഭീകരവാദ വിരുദ്ധ സ്ക്വാഡാണ് സതേന്ദ്രയെ മീററ്റിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആയിരുന്നു സതേന്ദ്ര. വിദേശകാര്യ വകുപ്പ് ജീവനക്കാരിൽ നിന്ന് പാക് ചാര സംഘടനയായ ISI വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് എന്ന ATS രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇന്ത്യൻ പട്ടാളവുമായുള്ള വിവരത്തിന് പകരം പണമാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഹാപൂരിലെ ഷാ മൊഹിയുദ്ദീൻപൂർ ഗ്രാമവാസിയായ സതേന്ദ്ര ചാരപ്രവർത്തന ശൃംഖലയിലെ നിർണായക കണ്ണിയാണെന്നാണ് മനസ്സിലാകുന്നത്. മോസ്കോയിലെ ഇന്ത്യൻ എംബസിയിലെ തന്റെ സ്ഥാനം ഉപയോഗിച്ച് രഹസ്യരേഖകൾ സതേന്ദ്ര ചോർത്തിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പണത്തോടുള്ള അത്യാർത്ഥിയാണ് പ്രതിരോധ മന്ത്രാലയം, വിദേശകാര്യ മന്ത്രാലയം, ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള രഹസ്യ വിവരങ്ങൾ ISIക്ക് കൈമാറിയത് എന്നാണ് മനസ്സിലാകുന്നത്. ചോദ്യം ചെയ്യലിൽ മീററ്റിലെ ATS ഓഫീസിലേക്ക് ഇയാളെ വിളിപ്പിക്കുകയായിരുന്നു. ചോദ്യം ചെയ്യലിൽ ഇയാൾക്ക് തൃപ്തികരമായ മറുപടി നൽകാനും കഴിഞ്ഞിട്ടില്ല. തുടർന്ന് കുറ്റം സമ്മതിക്കുകയായിരുന്നു. മോസ്കോയിലെ ഇന്ത്യൻ എംബസിയിൽ 2021 മുതൽ ഇന്ത്യൻ ബേസ്ഡ് സെക്യൂരിറ്റി അസിസ്റ്റന്റായി ജോലി ചെയ്യുകയാണ് ഇയാൾ. മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.